ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് അഞ്ജു രമേശ്. ഞാൻ തൊടുപുഴയിൽ നിന്ന് വരുന്നു. ഞാനൊരു ഹൈന്ദവയായ കുട്ടിയാണ്. എനിക്ക് ഉണ്ണിയേശുവിനെ പണ്ട് തൊട്ടേ ഇഷ്ടമായിരുന്നു. പക്ഷേ എനിക്ക് മാതാവിനെ കുറിച്ചൊന്നും അറിയാൻ പാടില്ലായിരുന്നു. ഞാനിപ്പം ഒമാനിലായിരുന്നു. 6 വർഷമായിട്ട് ഒമാനിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ ഹസ്ബൻഡും 2 കുട്ടികളുമാണുള്ളത്. 2-ാമത്തെ കുട്ടിക്ക് 56 ദിവസമായപ്പോഴത്തേക്കും എനിക്ക് വീണ്ടും ജോലിക്ക് ചേരേണ്ട വന്നു. അപ്പം ഞാൻ ഇങ്ങനെ ഭയങ്കര വിഷമത്തിലായിരുന്നു. എൻ്റെ കുട്ടിയെ ഇട്ടിട്ട് പോകേണ്ട കാര്യം ഓർത്ത് കഴിഞ്ഞപ്പോൾ എന്തായാലും നമ്മുടെ സാഹചര്യങ്ങൾ വിലയിരുത്തി എനിക്ക് മുന്നോട്ട് പോകേണ്ട വന്നു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് ഒമാനിൽ അങ്ങനെ, അതായത് അവിടെ UAE അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും താല്പര്യമില്ലായിരുന്നു. ചേട്ടൻ നേരത്തെ ക്രൂയിസ് ഷിപ്പിലായിരുന്നു. അപ്പം ഞാൻ അങ്ങനെയാണെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും OET IELTS എന്തായാലും എഴുതി പാസ്സാകണമെന്ന് ഓർത്തു. അപ്പം ഞാൻ ആദ്യമേ പ്രോസസ്സിങ്ങിന് വേറെ ഒന്നും വഴിയില്ലാത്തതുകൊണ്ട് ഞാൻ IELTSൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി. IELTSൻ്റെ പ്രോസസ്സ് ആദ്യമേ ഞങ്ങൾ UK, മാൾട്ട, അയർലൻഡ്, ന്യൂസിലൻഡ് അങ്ങനെ കുറേ ഏജൻസികളെ സമീപിച്ചു. പക്ഷേ ഒന്നും ശരിയായില്ല. ഞാൻ 2013 തൊട്ട് എൻ്റെ കയ്യിലൊരു ബൈബിളുണ്ട്. അപ്പം ഞാൻ എന്ത് പ്രതിസന്ധി വന്നാലും ഞാൻ ആദ്യമേ ബൈബിളിലാണ് നോക്കുന്നത്. അപ്പം എന്നോട് ഈ രാജ്യങ്ങളിലെല്ലാം പോകുന്ന കാര്യം ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു അതിൻ്റെ ഒന്നും അതൊന്നും അല്ല. അപ്പം പിന്നെ പെട്ടെന്ന് തന്നെയാണ് കാനഡ എന്നുള്ള ഒരു പ്രോസസ്സ് വന്നത്. അപ്പോൾ ഞാൻ ആ ഏജൻസിയായിട്ട് വീണ്ടും കോണ്ടാക്ട് ചെയ്തു. ഏജൻസി പറഞ്ഞു IELTS വേണം, വെസ് വേണം. അപ്പോൾ ആ സമയങ്ങളിൽ, അതായത് 2022 June 6 ആ സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ഫേസ്ബുക്കിൽ ഒരു സാക്ഷ്യം കാണുന്നത്. IELTS പാസ്സായി, കൃപാസനത്തിൽ നിന്ന് വന്ന് ഉടമ്പടി എടുത്ത കുട്ടിയാണെന്ന് പറഞ്ഞ്. അപ്പം ഞാൻ വീണ്ടും ഞാൻ പെട്ടെന്ന് തന്നെ ഈ കൃപാസനം എന്താണെന്ന് ഞാൻ നോക്കി. അച്ഛൻ്റെ ആദ്യം പിന്നെ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തു. അച്ഛൻ്റെ ടോക്കുകൾ കേൾക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്കും എനിക്ക് പെട്ടെന്ന് കൃപാസനത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം തന്നെ June 7 തന്നെ ഞാൻ ലൈറ്റ് കാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടു. ലൈറ്റ് കാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് ഞാൻ അന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവിടെ മെഴുകുതിരിയൊന്നും നീലയൊന്നും കിട്ടത്തില്ല ഒമാനിൽ. വെള്ളത്തിരി കത്തിച്ചാണ് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നത്. എന്നിട്ട് IELTS എഴുതി മാർക്ക് നന്നായിട്ട് കിട്ടുവാണെങ്കിൽ ഞാൻ ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനിച്ചു. പക്ഷേ അങ്ങനെ ദൈവത്തിനോട് നമ്മൾ ഒരു ഉടമ്പടിക്ക് വേണ്ടി ഇങ്ങനെ കാണിക്കുന്നത് ശരിയല്ലെന്ന് എൻ്റെ മനസ്സ് വീണ്ടും വീണ്ടും പറഞ്ഞു. അപ്പോൾ IELTS എഴുതാൻ നേരത്ത് ഞാൻ അന്ന് രാവിലെ പോകുമ്പം ഇങ്ങനെ പെട്ടെന്ന് ഇവിടെ നിന്നുള്ള ഒരു മണിയടി പോലെ എനിക്ക് കേട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് IELTSൻ്റെ റിസൾട്ട് വരാറായപ്പോഴത്തേക്കും ഞാൻ ജപമാല ചൊല്ലാൻ തുടങ്ങി കൃത്യമായിട്ട്. അപ്പം ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ജപമാല ചൊല്ലും, കൃപാസനത്തിലെ കാര്യങ്ങളെല്ലാം കേൾക്കും, അച്ഛൻ്റെ ചൊവ്വാഴ്ചകളിലെ ധ്യാനങ്ങൾ കൂടും. അങ്ങനെ എൻ്റെ ലെഷർ ടൈമെല്ലാം ഞാൻ ഇവിടെ കൃപാസനത്തിലേക്ക് അങ്ങോട്ട് മാറ്റിവെച്ചു. എൻ്റെ ജീവിതം തന്നെ അങ്ങോട്ട് മാറ്റിയെന്ന് പറഞ്ഞാൽ മതി. പിന്നെ എനിക്ക് ഒരു കൃപാസനത്തിൽ, അപ്പം ഓൺലൈനായിട്ടാണല്ലോ ഉടമ്പടി എടുക്കുന്നത്. ഞാൻ എന്നിട്ട് 28-ാം തീയതി, ആ മാസം 28-ാം തീയതി തന്നെ ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു. എന്നിട്ട് എന്തെങ്കിലും ഒരു ഉപ്പോ ഒരു പത്രമോ എന്തെങ്കിലും കിട്ടാനായിട്ട് ഞാൻ ദാഹിച്ചു. കാരണം എനിക്ക് എന്തോ നിത്യജീവൻ കിട്ടുന്ന ഒരു പ്രതീതിയായിരുന്നു. അതൊന്ന് കിട്ടിയാൽ മതി എന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ആ സമയത്ത് തന്നെ ഞങ്ങളുടെ അവിടെ വേറൊരു ചേച്ചി, ഒമാനിൽ നിന്നുള്ള ഒരു ചേച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തായിരുന്നു. ആ ചേച്ചി എനിക്ക് പത്രം കൊണ്ടുപോയി തന്നു. ഞാൻ ഭയങ്കര ആർത്തിയോടു കൂടി വായിച്ചു. എനിക്ക് അറിയാൻ പാടില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഈ പരീക്ഷയുടെ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഒരു മുല്ലപ്പൂ വാസന വന്നായിരുന്നു. അപ്പോഴൊന്നും എനിക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല. പിന്നീട് ഞാനിങ്ങനെ ഓരോരോ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴും അച്ഛൻ്റെ ടോക്ക് കേൾക്കുമ്പോഴൊക്കെയാണ് എനിക്ക് കാര്യങ്ങൾ മനസ്സിലായിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ ആ പത്രം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാനിങ്ങനെ ഓർത്തു, ദൈവമേ എനിക്കറിയത്തില്ലല്ലോ കറക്റ്റായിട്ട് ജപമാല ചൊല്ലാനായിട്ട്. ഞാനൊരു ഹിന്ദുവാണ്. ഇപ്പം എനിക്ക് സ്വർഗസ്നായ പിതാവേ അറിയാം, നന്മ നിറഞ്ഞ മറിയമേ അറിയാം. കാരണം എൻ്റെ കൂട്ടുകാരികളെല്ലാം ക്രിസ്ത്യൻസ് ഉണ്ടായിരുന്നു നേഴ്സിങ്ങിന് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, എനിക്ക് ഇതൊന്നും അറിയത്തില്ലല്ലോ, ഞാൻ എന്നെ ആരെങ്കിലും ഒന്ന് പഠിപ്പിക്കുമായിരുന്നെങ്കിൽ. പെട്ടെന്ന് തന്നെ ഞാനിത് പറഞ്ഞ് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോടാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ എന്നെ ഒരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുവാണ് ആനന്ദസ്നേഹം എന്നും പറഞ്ഞുകൊണ്ട്. അതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കറിയാൻ പാടില്ല. അവിടെ മുഴുവനും ജപമാലയാണ്. എങ്ങനെയാണ് ജപമാല ചൊല്ലേണ്ടത്, ഓരോരുത്തരും അവിടെ ജപമാല ചൊല്ലുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു.
അതെല്ലാം കഴിഞ്ഞു പിന്നെ അടുത്തതായിട്ടുള്ള പ്രോസസ്സ് ഐ എൽ ടി എസ് എഴുതി എനിക്ക് വേണ്ട സ്കോർ തന്നെ കിട്ടി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും വെസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സുണ്ട്, അതായത് നമ്മുടെ കാനഡയ്ക്കുള്ള പ്രോസസ്സാണ്. നമ്മുടെ ഇവിടുത്തെ ബി എസ് സി ഡിഗ്രി അവിടുത്തെ ബി എസ് സി ഡിഗ്രി ആയിട്ട് മാച്ചാണ്. പലർക്കും ഒരുപാട് ഡിലേ ആകാറുണ്ട്. എനിക്ക് ഞാൻ 28-ാം തീയതിയാണ് കൊണ്ടുപോയി കൊടുത്തത്. എനിക്ക് 15-ാം തീയതി ജൂലൈ 15-ാം തീയതി ആയപ്പോഴത്തേക്കും എനിക്ക് ബസ് വന്നു. അതാണ് അടുത്തതായിട്ട് പറയാനുള്ളത്. അതിനു മുമ്പും എനിക്കിങ്ങനെ സുഗന്ധാഭിഷേകം വന്നായിരുന്നു. ഞാൻ ഇവിടെ അവിടെ ഇരുന്ന് ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്ത എന്നോട്ടാണോ അന്നോട്ട് എൻ്റെ വലത്ത് കൈയും ഇടത്ത് കൈയും പിടിക്കാനായിട്ട് ആൾക്കാരുണ്ടായിരുന്നു, എൻ്റെ മാതാവ് എൻ്റെ പിതാവ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ബസ് കഴിഞ്ഞു. ബസ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഏജൻസിക്കാർ ഭയങ്കര ഡിലേ ആകുമോ, അപ്പം ഞങ്ങൾ ഓർത്തു അല്ലാതെ നമ്മൾ വേറെ ഒരു അതായത് ഡയറക്റ്റ് കാനഡയ്ക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഏതെങ്കിലും ഏജൻസിക്കാർ വഴി ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കി. പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് അവിടെ നിന്ന് ഒരു ഏജൻസിക്കാർ കിട്ടി 2 മാസത്തിനുള്ളിൽ തന്നെ. അവർ അതായത് ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് ഏകദേശം 3 മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് അടുത്ത ഒരു ഏജൻസീനെ കിട്ടുവാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചേട്ടായി ഇങ്ങനെ വേറൊരു വഴി, അതായത് അവിടുത്തെ ഗവൺമെൻറ് എക്സ്പ്രസ് എൻട്രി വഴി കിട്ടാൻ പറ്റുമോ എന്ന് നോക്കി. അപ്പോൾ ചേട്ടായിക്ക് വേറെ വിദ്യാഭ്യാസം, അതായത് ഡിപ്ലോമ പഠിച്ച ആളാണ്, വേറെ വിദ്യാഭ്യാസം കാര്യങ്ങളൊന്നുമില്ല. അപ്പം ചേട്ടായിയാണ് എന്നിട്ട് പി എൻ പി വഴി അപ്ലൈ ചെയ്തത്. പിന്നെ ഞാൻ അടുത്തതായിട്ട് ഞാൻ പുതുക്കിയത് 10 ഒക്ടോബർ അന്ന് എൻ്റെ കൊച്ചിൻ ഇളയ കൊച്ചിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം 10 ഒക്ടോബർ പുതുക്കി ഞാൻ. പിറ്റേ ദിവസമാണ് ഞാൻ അവിടെ നിന്ന്, ഞാനിവിടെ നാട്ടിൽ വന്നായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് നാട്ടിൽ വന്ന് ഞാനിവിടെ വന്നു, പക്ഷേ എനിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റിയില്ല. ഞാൻ തന്നെയാണ് വന്നത്. അന്നേരം സമയം ഒരുപാട് പോയായിരുന്നു. എനിക്ക് തിരിച്ച് ഇടുക്കി വരെ പോകേണ്ടത്, അതുകൊണ്ട് അതിനുള്ള സമയം കിട്ടിയില്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ വന്നപ്പം ഞാൻ ഇവിടെ നിന്നായിരുന്നു. ഒരു ചേട്ടൻ എനിക്ക് 3 കെട്ട് പത്രം മേടിച്ചു തന്നു. 3 കെട്ട് പത്രം മേടിച്ചു തന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു, എന്താണ് മോനെ നീ വിഷമിക്കുന്നത്? ഞാൻ പറഞ്ഞു, 3 കെട്ട് എനിക്കിങ്ങനെ ഉടമ്പടി എടുക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ അതൊന്നും പറ്റുന്നില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഓക്കെ, നീ 3 കെട്ട് പത്രം മേടിച്ചുകൊണ്ട് പോകും, പ്രാർത്ഥനാ പുസ്തകം വാങ്ങിച്ചു തന്നു, അതുകൂടാതെ ബാക്കിയുള്ള ഉപ്പ് തേന് ഇവിടെ നിന്ന്, അല്ലാതെ നമുക്ക് നീലത്തിരി കിട്ടുമല്ലോ, അപ്പോൾ ആ നീലത്തിരി മേടിച്ചുകൊണ്ട് ഞാൻ പോയി. ഞാൻ അവിടെ ചെന്ന് പ്രാർത്ഥനകളെല്ലാം തുടങ്ങി. ഉടമ്പടി പ്രാർത്ഥനകൾ രാവിലെയും വൈകുന്നേരവും കറക്റ്റായിട്ട് ചെല്ലുമായിരുന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം 20-ാം തീയതി എനിക്ക് പി എൻ പി നോമിനേഷൻ കിട്ടുവാണ് ഗവൺമെൻറ്റിൻ്റെ വക. എല്ലാ അമ്മ മാതാവ് ശരിയാക്കി തന്നാണ്. അപ്പോൾ എനിക്ക് ഗവൺമെൻറ്റിൻ്റെ വക പി എൻ പി നോമിനേഷൻ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എനിക്ക് വേറെ പ്രോസസ്സിങ്ങിന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അത് അവർക്ക് ആദ്യമേ നമ്മൾ പൈസ കൊടുക്കേണ്ടതായിട്ടൊന്നും വന്നില്ല. ഞങ്ങൾ വെറും $1,000 കൊടുത്തിട്ടാണ് ഞങ്ങളുടെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തത്. 20 ലക്ഷം രൂപയൊക്കെ കൊടുത്ത ആൾക്കാരെ എനിക്കറിയാം, പക്ഷെ വെറും $1,000 ഏകദേശം 2 ലക്ഷം രൂപയുടെ അടുത്തേ വരത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു. മെഡിക്കലിനെടുക്കാൻ പോയി. മെഡിക്കലിൻ്റെ അകത്ത് ഞങ്ങൾക്ക് 2 പേർക്കും യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. ചേട്ടായിക്ക് മരുന്ന് കൊടുത്തു, എനിക്ക് മരുന്നൊന്നും തന്നില്ല. പക്ഷേ എനിക്ക് ഞാൻ പിറ്റേ പ്രാവശ്യം ഇത് ചെയ്യാനായിട്ട് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ പോയി കഴിഞ്ഞപ്പം ഞാൻ വെഞ്ചരിച്ച ഉപ്പ് വിശ്വാസപ്രമാണം ചൊല്ലി. അങ്ങനെ ഞങ്ങൾ 2 പേരും ആ വെഞ്ചരിച്ച ഉപ്പ് വെള്ളം കുടിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. എനിക്ക് ഏറ്റവും പേടി എക്സ്റേക്കകത്തായിരുന്നു. കാരണം ഞാൻ എനിക്ക് 2 പ്രാവശ്യം COVID-19 വന്നതായിരുന്നു. അവിടെ എനിക്ക് COVID ICU ലായിരുന്നു എനിക്ക് ഡ്യൂട്ടി. അതായിരുന്നു എനിക്ക് പ്രശ്നം. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അതും മാതാവ് കാത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ മെഡിക്കൽ കഴിഞ്ഞു. പിന്നെ വർക്ക് പെർമിറ്റിന് കൊടുക്കുവാണ് 28-ാം തീയതി. അതായത് ഞങ്ങളുടെ PNP ലാസ്റ്റ് വർക്കിംഗ് ലാസ്റ്റ് ഡേ 28-ാം തീയതി കൊടുത്തു. ഞങ്ങളുടെ PR വർക്ക് പെർമിറ്റും ഒരുമിച്ചാണ് കൊടുത്തായിരുന്നത്. അതും ഒരു ചൊവ്വാഴ്ചകളിലാണ്. എല്ലാ കാര്യങ്ങളും എനിക്ക് നടന്നു കിട്ടുന്ന ചൊവ്വാഴ്ചകളിലാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ബയോമെട്രിക്സ് കഴിഞ്ഞു. ബയോമെട്രിക്സ് കഴിഞ്ഞ സമയത്ത് പിന്നെ ഞാൻ അച്ഛനെ ഞാൻ സ്വപ്നം കണ്ടു. അതിനു മുമ്പ് ഞാൻ അമ്മ മാതാവിനെ സ്വപ്നം കണ്ടു. അമ്മ മാതാവിനെ സ്വപ്നം കണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ 9-ാം തീയതി
ഈസ്റ്ററിൻ്റെ അന്ന് ഈസ്റ്റർ ഞാൻ ആദ്യമായിട്ടാണ് പള്ളിയിൽ അന്ന് ഈസ്റ്റർ കൂടാൻ പോയത്. അപ്പോൾ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. നമ്മൾ ക്യാൻഡിലൊക്കെ തെളിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈസ്റ്ററിൻ്റെ അന്ന് എനിക്ക് രാവിലെ തന്നെ എന്നെ ഡ്യൂട്ടിക്ക് വിളിച്ചു. അപ്പോൾ എനിക്ക് അന്നത്തെ കൃപാസനത്തിലെ കാര്യങ്ങളൊന്നും എനിക്ക് ചെക്ക് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഭയങ്കര ടയേർഡായിപ്പോയി. അത് കഴിഞ്ഞിട്ട് 10-ാം തീയതി ഞങ്ങളുടെ ഒരു ചേച്ചിയുടെ ഡെലിവറി ആയിരുന്നു. അപ്പം ആ കുട്ടിയുടെ ഫോട്ടോ അയക്കാൻ വേണ്ടി 11-ാം തീയതിയാണ് ഞാൻ അമ്മ മാതാവിനെ സ്വപ്നം കാണുന്നത്. അമ്മ മാതാവിനെ സ്വപ്നം കണ്ട എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ പുതിയതായിട്ട് വെഞ്ചരിച്ച ഒരു മധ്യസ്ഥ പ്രാർത്ഥന ഒരു സ്ഥലമുണ്ട് ഇവിടെ. അതാണ് ഞാൻ സ്വപ്നം കാണുന്നത് അമ്മ മാതാവിനെ. അങ്ങനെ അമ്മ മാതാവിനെ ഞാൻ സ്വപ്നം കണ്ടു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വിശ്വാസം എൻ്റെ കൂടെ മാതാവുണ്ട്. അല്ലെങ്കിലും ഞാൻ പറയും എല്ലാവരോടും, കാരണം അവിടെ ഉള്ളവർക്കൊന്നും ആദ്യമേ അത്ര വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ എൻ്റെ ഓരോരോ കാര്യങ്ങൾ നടക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഹോസ്പിറ്റലിലുള്ള ഫുൾ ആൾക്കാർക്കും നല്ല വിശ്വാസമായി. ഞാൻ അവിടെ എല്ലാവർക്കും തന്നെ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു കൊടുത്തിട്ടുണ്ട്. അല്ലാത്തവർക്ക് ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് എങ്കിലും ഇട്ട് കൊടുക്കാത്തതില്ല. ഞാൻ എല്ലാ പ്രാവശ്യവും പോയി ഇവിടെ അവിടെ നിന്ന് ഇപ്പം ഇങ്ങോട്ട് ആൾക്കാർ വന്ന് ഇവിടെ നിന്ന് പത്രങ്ങളും എല്ലാം മേടിച്ചുകൊണ്ട് വരും. അപ്പം ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് പത്രങ്ങളെല്ലാം കൊടുക്കുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഒരു പിറ്റേ മാസം ആയപ്പോഴത്തേക്കും ഞാൻ അച്ഛനെ സ്വപ്നം കാണുക. അച്ഛൻ എൻ്റെ തലയെ തൊട്ട് പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറയുക, മോനെ ഇന്നല്ല നാളെ. അപ്പം ഞാൻ ഓർത്തു, ദൈവമേ എന്താണ് ഈ ഉദ്ദേശിക്കുന്നത്? മെയ് മാസത്തിലാണ്, ഭയങ്കര കഷ്ടകാലങ്ങളാണ്, എനിക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണെന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ല. ആ ഒരു മാസം ഏപ്രിൽ മാസം ഞങ്ങൾക്ക് നേരത്തെ സാലറി കിട്ടി. എൻ്റെ അനിയത്തിയുടെ കല്യാണം ഉറപ്പിച്ചു. അപ്പോൾ എനിക്ക് വരാൻ പോലും സത്യം പറഞ്ഞാൽ പൈസ ഇല്ല ഞങ്ങളുടെ കയ്യിൽ. എന്ത് ചെയ്യുന്ന ആലോചിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ നിന്ന് ഞങ്ങളുടെ എന്താ പറയുന്നത്, ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരാൾ എന്നെ സഹായിച്ചു. ഞാൻ ദൈവത്തിന് ഒരുപാട് നന്ദി പറയുകയാണ് ആ കാര്യത്തിൽ. അത് കഴിഞ്ഞപ്പം അങ്ങനെ ഞാൻ അനിയത്തിയുടെ കല്യാണത്തിന് ഇവിടെ വന്നു. ആ അനിയത്തിയുടെ കല്യാണം 1-ാം തീയതി ആയിരുന്നു. ഞാൻ 3-ാം തീയതി ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. തീർത്ഥാടന ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പം ഞാൻ തിരിച്ച് പോകുന്നത് 6-ാം തീയതിയാണ്. തിരിച്ച് 6-ാം തീയതി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും തിരിച്ച് 6-ാം തീയതി ചെന്ന് കഴിഞ്ഞപ്പം അവിടെ ഞങ്ങൾക്കൊരു പേഷ്യൻ്റ്, ഒരു മലയാളി പേഷ്യൻ്റാണ്, ഒരാഴ്ചയായിട്ട് വെൻറ്റിലേറ്ററിലാണ്, NIV മാസ്ക് എന്ന് പറയും. അപ്പോൾ ആ കൊച്ചിൻ്റെ അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഞാൻ എല്ലാവർക്കും പത്രം കൊടുക്കുന്ന പോലെ തന്നെ ഞാൻ ഇവനും പത്രം കൊടുത്തു. അവൻ എന്നോട് പറഞ്ഞു, ഞാൻ എൻ്റെ അമ്മ അവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിൻ്റെ അമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിലും ഞാനും ഉടമ്പടി എടുത്തിട്ടുണ്ട്, ഞാൻ പ്രാർത്ഥിച്ചാലും മതി മോനെ എന്ന് പറഞ്ഞു. ഞാൻ അവന് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊടുത്ത് ഞാൻ അവൻ്റെ നെറ്റിയിൽ കുരിശ് വരച്ച് അവൻ 10-ാം തീയതി ഡിസ്ചാർജായിപ്പോയി. 6-ാം തീയതി, അതായത് ഞാൻ ചെല്ലുന്ന 6-ാം തീയതിയാണ്, 10-ാം തീയതി ആ വെൻറ്റിലേറ്റർ കിടന്നിരുന്ന പേഷ്യൻറ്റിന് ഒരു പ്രശ്നമില്ലാതെ ഡിസ്ചാർജായിപ്പോയി. അത് ഭയങ്കര മിറക്കിളാണെന്ന് ഡോക്ടർ തന്നെ സമ്മതിച്ചു. പക്ഷേ നമ്മുടെ ഈ വിശ്വാസങ്ങളൊന്നും അവർക്കൊന്നും അത്ര വിശ്വാസമില്ലല്ലോ. പക്ഷേ അതൊരു വല്ലാത്ത മിറക്കിളായി. അപ്പം ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ മാതാവ് എന്നെ ഇവിടെ എത്തിച്ചതാണ് June 3-ാം തീയതി. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര വിഷമമായിരുന്നു. ചേട്ടായിയുടെ കൂടെ ഉള്ള ഒരു ആ ചേട്ടനൊക്കെ കൊടുത്തിട്ട് ഒരു 2 വർഷം കഴിഞ്ഞു കാനഡയുടെ പ്രോസസ്സ് തുടങ്ങിയിട്ട്. ഞങ്ങൾ ഏകദേശം ഒരു വർഷം പോലും ആയിട്ടില്ല. മാതാവാണെങ്കിൽ നമ്മളിങ്ങനെ കയ്യിലെടുത്താണ് നടക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ചേട്ടായി എന്നോട് പറഞ്ഞു, എടി നമ്മുടെ എന്നോട് ശരിയാകാത്ത. ഞാൻ പറഞ്ഞു, ചേട്ടായി വിഷമിക്കണ്ട, അടുത്ത ചൊവ്വാഴ്ച എന്തായാലും ആകുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പറയുന്ന കേട്ട ചേട്ടായി എന്നോട് പറഞ്ഞു, ആ ഓക്കേടി, പക്ഷേ എനിക്ക് അടുത്ത ചൊവ്വാഴ്ച ആയില്ല. പിന്നത്തെ ചൊവ്വാഴ്ച ആയപ്പോഴത്തേക്കും എനിക്ക് ഉറക്കം പോലും ഇല്ല അവിടെ. പിന്നെ വേറൊരു കാര്യമുണ്ട്, നേഴ്സസ് മിനിസ്ട്രിയിൽ ഞാനൊരു മെമ്പറാണ്. അപ്പം അവിടെ ജപമാലയെല്ലാം ചൊല്ലുന്ന അങ്ങനെ ഒരു ഇതാണ് എൻ്റെ കാര്യം. അപ്പം ജപമാലയൊക്കെ ചൊല്ലി രാവിലെ എണീക്കുവാണ്, ജപമാല ചൊല്ലി പിന്നെ അമ്മയുടെ കാര്യങ്ങളും അമ്മയുടെ പ്രാർത്ഥനകളെല്ലാം കേട്ട് ഞങ്ങളുടെ മുറിയിൽ എപ്പോഴും ഈ അമ്മയുടെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, മാതാവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അന്ന് രാത്രി ആ ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറയുവാണ്, നമ്മുടെ വിസ വന്നു, നമുക്ക് പോകാനുള്ള വർക്ക് പെർമിറ്റായി.
അത് ജൂൺ 20-ാം തീയതി ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് എനിക്ക് വീണ്ടും അവിടെ നിന്ന് ഇറങ്ങാനായിട്ട് 3 മാസത്തെ പൈസ കൊടുക്കണം, കാരണം ഞാൻ എഗ്രിമെൻ്റ് കട്ട് ചെയ്യുവാണെങ്കിൽ. അപ്പോൾ അത്രയും പൈസ കൊടുക്കാനും കൂടെ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവർക്ക് റിപ്ലൈ അയച്ചു, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, ഞങ്ങൾക്ക് കുറച്ച് നാളും കൂടെ ഒന്ന് കൂട്ടിയെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഓക്കെ, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾക്ക് അവർക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. ഓരോ ഏജൻസി സമ്മതിക്കുന്ന കാര്യമല്ല. 6 മാസത്തിൽ കൂടുതലായി ഇപ്പം ഞാൻ എനിക്ക് വർക്ക് പെർമിറ്റ് വന്നിട്ട്. ഞങ്ങൾ 14-ാം തീയതിയാണ് പോകുന്നത്. ടിക്കറ്റും കാര്യങ്ങളും എല്ലാം ആയി. ടിക്കറ്റ് എടുക്കാനും അതുപോലെ അമ്മ മാതാവ് ഒരുപാട് സഹായിച്ചു. ടിക്കറ്റ് എടുക്കാനായിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ നാത്തൂൻ, ഹസ്ബൻഡിൻ്റെ അനിയത്തി പൈസാരെന്ന് പറഞ്ഞായിരുന്നു അവരുടെ വെഹിക്കിൾ വിറ്റിട്ട്. പക്ഷേ കറക്റ്റ് സമയത്തിന് ഒരു പേപ്പർ മിസ്സിംഗ് ആയി, അന്ന് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല, ബാക്കിയെല്ലാം ശരിയാക്കി വെച്ചായിരുന്നു. അപ്പോൾ ചേട്ടായി അതിലും വിഷമിച്ചു. ഞാൻ പറഞ്ഞു എന്തിനു വിഷമിക്കുന്നു, അത് നല്ല കാര്യത്തിനായിരിക്കും. അപ്പോൾ എന്നോട് പറഞ്ഞു പിന്നെ ഒന്ന് സമാധാനപ്പെട്ടു. ഞാൻ അപ്പോൾ പിറ്റേ ദിവസം ഞങ്ങൾക്ക് കാനഡയിൽ നിന്ന് വീണ്ടും പറഞ്ഞേക്കുവാണ് ഞങ്ങൾ ഫെബ്രുവരി പോകാനിരുന്നതായിരുന്നു, പക്ഷേ മാർച്ചിലേക്ക് വന്നാൽ മതി, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അത്രയും പൈസയും കൂടെ കൂടുതലായിട്ട് കൊടുക്കേണ്ട വന്നേനെ. അങ്ങനെ അതാണ് 1-ാമത്തെ സാക്ഷ്യം. ഞങ്ങൾ 14-ാം തീയതി പോകും. 2-ാമത്തെ കാരുണ്യ പ്രവൃത്തികൾ, ഞാൻ എൻ്റെ പേഷ്യൻസിനെ എല്ലാവരെയും ഈ ഉടമ്പടി എടുത്ത് പിന്നെ ഈശോയെ പോലെയാണ് ഞാൻ കാണുന്നത്. കാരണം അവർക്ക് ഒരു കുറവും വരാതെ എല്ലാ പേഷ്യൻസും എന്നോട് അത് പറയാറുമുണ്ട്. ഈ സിസ്റ്റർ മാത്രം വരുമ്പോൾ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്കൊരു സമാധാനം, കൂടുതലായിട്ട് സമാധാനം ഉണ്ടെന്ന് പറഞ്ഞു. എല്ലാവരും ഉണ്ട്, പക്ഷേ എന്തോ ഒരു സമാധാനം കൂടുതലുണ്ടെന്ന് എല്ലാവരും പറയാറുണ്ട്. പിന്നെ ഒരിക്കലും ഒരു മനുഷ്യരെ ഞാൻ രാത്രിയിൽ ഭക്ഷണം കൊടുക്കാതെ കിടത്താറില്ല. കാരണം അവിടെ രാത്രിയിലൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുഡും കാര്യങ്ങളും ഒന്നും കിട്ടത്തില്ല. രാത്രിയിൽ വന്നു കഴിഞ്ഞാൽ ചായയും പണ്ണോ എന്തെങ്കിലും ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടേ ഞാൻ കിടത്താറുള്ളൂ. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ എല്ലാ പ്രാവശ്യവും എല്ലാവർക്കും ഞാൻ പത്രം വാങ്ങിച്ചു കൊടുക്കും. അതുപോലെ ലൈറ്റ് കാൻഡിൽ പ്രയറോ ആർക്കെന്ത് ഡൗട്ട് കൃപാസനത്തെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാലും ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ എൻ്റെ ജപമാല ചൊല്ലുന്ന രീതി തന്നെ ഞാൻ മാറ്റി. ആദ്യമേ ഞാൻ ജപമാല ചൊല്ലുമ്പം ഓരോരോ എൻ്റെ കാര്യങ്ങളിന് കൂടുതലും ഞാൻ ഇത് ചെയ്യുമായിരുന്നു. പക്ഷേ അച്ഛൻ പറഞ്ഞു അച്ഛൻ ജപമാല ചൊല്ലുന്ന കാണുമ്പം ഓരോരുത്തരും ഇങ്ങനെ ഞാൻ ചൊല്ലിയില്ലല്ലോ എന്നെങ്കിലും ഒന്ന് ഓർക്കുമെന്ന്. അതുപോലെയായിരുന്നു പിന്നീടുള്ള എൻ്റെ ജീവിതം. കാരണം ഞാൻ എന്നും രാവിലെയും വൈകുന്നേരവും എൻ്റെ കയ്യിൽ ജപമാല കാണും. ഞാൻ പോകുന്നിടത്തെല്ലാം ഞാൻ ജപമാല ചൊല്ലിക്കൊണ്ടേ ഞാൻ പോകാറുള്ളൂ. എന്ത് കാര്യം ചെയ്താലും വിശ്വാസപ്രമാണം ഒരു 2-3 പ്രാവശ്യമെങ്കിലും ചെല്ലും. എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ആണ് മാതാവിൻ്റെ അടുത്ത് വന്നേ. പിന്നെ എനിക്ക് മാതാവിനെ അറിയത്തില്ലായിരുന്നു. ഇപ്പം എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയാൻ പാടില്ല. ഗലാത്തിയക്കാർക്ക് എഴുതിയ ലേഖനം 6:9 തിരുവചനങ്ങൾ പറയുന്നു, നന്മ ചെയ്യുന്നതിൽ നമുക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ, മടുപ്പ് തോന്നാതിരുന്നാൽ യഥാകാലം വിളവെടുക്കാം. ജപമാല ചൊല്ലുന്നതിനും പരിശുദ്ധ അമ്മയോട് സ്നേഹം വർദ്ധിച്ചു. എനിക്ക് അമ്മയെ അറിയില്ലായിരുന്നു, എന്നാൽ ഇപ്പോഴെനിക്ക് അമ്മയെ കൂടാതെ എനിക്ക് മുമ്പോട്ട് ജീവിക്കാൻ പറ്റാത്ത ഒരു ജീവിതാവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഈ മകളുടെ അനുഭവ സാക്ഷ്യത്തിൽ നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞത് അതാണ്. അങ്ങനെ അക്രൈസ്തവയായ ഈ മകള് ജപമാല സ്നേഹിക്കുവാനും ജപമാലയിലൂടെ അമ്മയെ പ്രകീർത്തിച്ചുകൊണ്ട് ഈശോയിലേക്ക് അടുക്കുവാനുമൊക്കെ എങ്ങനെയാണ് ഈ മകൾക്ക് അതിനുള്ള ഒരു ചിന്തയും ബോധ്യങ്ങളുമൊക്കെ ഉണ്ടാകുന്നത്? തൻ്റെ ജീവിത അനുഭവങ്ങൾ തന്നെ ഒരു പുതിയ വ്യക്തിയാക്കി മാറ്റി. ഒരു കൃപാസന പത്രമെങ്കിലും കിട്ടിയിരുന്നെങ്കിലെന്ന് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു. എനിക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ, വെഞ്ചരിച്ചോ ഉപ്പോ തേനോ ഒന്നും എൻ്റെ കയ്യിലില്ല. അങ്ങനെ ആഗ്രഹിച്ച് ഒത്തിരി കൊതിയോടെ ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് കൃപാസനത്തിലെ എന്തെങ്കിലും ഒരു നേർച്ച വസ്തുക്കൾ കിട്ടുവാൻ. പിന്നീട് ആ ഒരു ആഗ്രഹവും മനസ്സിൻ്റെ ആ ഒരു ഉത്സാഹവുമൊക്കെ കാണുന്ന തമ്പുരാൻ പിന്നീട് എങ്ങനെ ഈ മകൾക്ക് കൃപാസന പത്രം കിട്ടുവാൻ ഇടയായി എന്നുള്ളതും, തനിക്ക് തൻ്റെ ആ കൃപാസന പത്രം മുഴുവനും ഈ മകൾ വളരെ ആർത്തിയോടെ കൊതിയോടെ വായിക്കുകയാണ്. പിന്നീട് അങ്ങോട്ട് തൻ്റെ ജീവിതത്തിൽ നടന്ന ഓരോ കാര്യങ്ങൾ, ആദ്യമേ ഓൺലൈൻ ഉടമ്പടിയാണ്, അതിന് ശേഷമാണ് വന്ന തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്തതിന് ശേഷം തനിക്ക് പിന്നീട് ഒന്നിനും ഒരു ആശങ്ക ഉണ്ടാകേണ്ടി വന്നിട്ടില്ല.
അല്പനിമിഷത്തേക്ക് താനൊന്ന് പതറിപ്പോയാലും വീണ്ടും ഞാൻ ഉടമ്പടി എടുത്ത മകളാണ്. എൻ്റെ ഈശോ എന്നെ കാത്തുകൊള്ളും. അമ്മയുടെ തൻ്റെ ഹസ്ബൻഡിന് പോലും ധൈര്യം പകർന്നു കൊടുക്കുകയാണ്. എന്തിനാണ് വിഷമിക്കുന്നത്? നമുക്ക് എല്ലാം വേണ്ട രീതിയിൽ ഈശോയും അമ്മയും ചെയ്തു തരും. അതിൻ്റെയൊക്കെ ഓരോ ഉദാഹരണങ്ങൾ നാം കേട്ടു. അവർക്ക് അവരുടെ ടിക്കറ്റ് തന്നെ ഒരു 2.5 ലക്ഷം രൂപയോളം നഷ്ടമാകേണ്ടിയിരുന്ന ഒരു അവസരത്തിൽ നിന്നൊക്കെ അവർക്ക് എങ്ങനെയാണ് പിന്നീട് അത് നന്മയ്ക്ക് വേണ്ടിയായിരുന്നു എന്നുള്ള ഒരു ചിന്തയിലേക്കൊക്കെ വരുവാൻ തന്നെ കാരണമാകുന്നത്. അങ്ങനെ ഒത്തിരി നാളായിട്ടുള്ള തങ്ങളുടെ ഒരു ആഗ്രഹം, ഒരുമിച്ച് ജീവിക്കണം, ഫാമിലിയോടെ ജീവിക്കണം എന്നുള്ള ആഗ്രഹം പൂർത്തിയാകുന്നത് അയർലൻഡ്, അതുപോലെ തങ്ങളുടെ തങ്ങൾക്ക് അങ്ങോട്ട് പോകുന്നതിനുള്ള പൈസയുമൊക്കെ വെറും 1000 ഡോളർ, അതായത് 20 ലക്ഷമൊക്കെ മുടക്കി മറ്റുള്ളവർ പോകുന്ന സാഹചര്യത്തിൽ വെറും 2 ലക്ഷത്തിലേക്കൊക്കെ കാര്യങ്ങൾ ചുരുങ്ങുന്നു. ഇവിടെയൊക്കെയാണ് ഭാരലഘുത്വം. നമുക്ക് ഉടമ്പടിയുടെ ഓരോ ഘടകങ്ങളും ഓരോ സാക്ഷ്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. സമയ ചുരുക്കവും ഭാരലഘുത്വവും ഒക്കെ എങ്ങനെ അമ്മ ഓരോ കാര്യങ്ങളിലും ഇടപെടുമ്പോൾ അത് ഈശോ കൃപകളായിട്ട് നമുക്ക് തരുന്നു എന്ന് നമുക്ക് ഈ കുടുംബത്തിന്, പ്രത്യേകിച്ച് ഈ മകൾക്കൊക്കെ കിട്ടിയ ബോധ്യങ്ങൾക്ക്, ഈശോയോടുള്ള ദൈവസ്നേഹം കൊണ്ട് നിറയുന്ന ഒരു ഓരോ ആത്മാക്കളെയാണ് നമുക്ക് കൂടുതലായിട്ട് ഉടമ്പടിയിലൂടെ അമ്മ കൊണ്ടുവന്ന് തരുന്നത്. ഓരോ സാക്ഷി അനുഭവങ്ങളും നമുക്ക് അങ്ങനെയാണ് മനസ്സിലാവുക. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.